നമസ്കാരം. ഈ സമൂഹമാധ്യമങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചിത്രം ശ്രദ്ധയിൽപ്പെട്ടത്. വേറൊന്നുമല്ല, വിനായക ചതുർത്ഥി കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ. അപ്പോൾ ഒരു പട്ടാളക്കാരൻ തന്റെ ആയുധത്തിൽ ഭഗവാൻ വിഘ്നേശ്വരന്റെ ചിത്രം പതിപ്പിച്ച ഒരു ചിത്രമാണ് സമൂഹമാധ്യമത്തിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അത് രണ്ടു ദിവസം മുൻപ് ആ വിനായക ചതുർത്ഥി സമയത്ത് വന്ന ചിത്രമായിരിക്കാം. ഇപ്പോൾ അത് ഷെയർ ചെയ്ത് നമുക്കൊക്കെ കിട്ടുന്നതായിരിക്കാം. പക്ഷേ ഈ ചിത്രം കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി. സ്വന്തം ജീവനും സ്വന്തം ആരോഗ്യവും തൃണവത്ഗണിച്ച് അതിർത്തിയിലും മറ്റ് പ്രദേശങ്ങളിലും രാജ്യത്തിനായി കാവൽ നിൽക്കുന്ന, രാജ്യത്തിനായി പോരാടുന്ന ആ പട്ടാളക്കാരന്റെ മനസ്സ്, ആ മനസ്സാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത്. ആ ധൈര്യം, ആ ചിന്ത, ആ രാജ്യസ്നേഹം, ഇതൊക്കെ തന്നെ ഒപ്പം ആ നിതാന്തമായ ആ ഭക്തി, സർവ വിഘ്നങ്ങളും തീർത്ത് എല്ലാത്തിനെയും എല്ലാ തടസ്സങ്ങളെയും നീക്കി ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹത്തോടുകൂടി കാവൽ നിൽക്കുന്ന ആ പട്ടാളക്കാരന്റെ മനസ്സിൽ, ആ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ആ മനസ്സിൽ ഇരിക്കുന്ന ഭക്തി, ആ മനസ്സിൽ എത്രത്തോളം ഭക്തി ഉണ്ടാകും, ആ ആത്മാവിൽ എത്രത്തോളം ഭക്തി ഉണ്ടാകും എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇനി ആ പടയിട്ട മ്യൂസിക് കിട്ടണം. അതെ, നമ്മൾ ഓരോരുത്തരും ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ഒരു ചിത്രം കൂടിയാണ് ഇത് എന്ന് തോന്നിപ്പോകുന്നു. അതങ്ങനെയല്ലേ? ഭക്തിയുടെ ആ പരമ്യതയിൽ ഇട്ട് നിൽക്കുമ്പോൾ അവനവന്റെ ആയുധത്തിൽ കൂടി ആ ഒരു ചിത്രം പതിപ്പിച്ചിരിക്കുന്നു. ആയുധത്തിൽ ആ ചിത്രം പതിപ്പിച്ചു എങ്കിൽ ആ മനസ്സിൽ ആ ചിത്രം എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും, എത്രത്തോളം ഹൃദയത്തോട് ആ ഭഗവാന്റെ ആ ചിത്രം ചേർത്ത് പിടിച്ചിട്ടുണ്ടാകും ഈ സൈനികൻ, ഈ ധീര സൈനികൻ. ഇതാണ് ജാതിയും മതവും ഒന്നും നോക്കാതെ എത്രയോ കാലമായി രാഷ്ട്രസേവനത്തിനായി സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അതിർത്തിയിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ നിൽക്കുകയും യുദ്ധങ്ങളിലും അതുപോലെയുള്ള പ്രശ്നങ്ങളിലുമൊക്കെ ഇടപെടുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് സൈനികരാണ് നമ്മുടെ ശക്തി. തീർച്ചയായും ഒരു ശക്തിയുടെ പ്രതീകം കൂടിയാണ് ഈ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് കടന്നു വരുന്നത്, അല്ലെ? തീർച്ചയായും അതെ. ഇതൊരു ശക്തിയുടെ, ഭക്തിയുടെ, വിശ്വാസത്തിന്റെ, ധൈര്യത്തിന്റെ ഒക്കെ പ്രതീകമാണ് ഈ ചിത്രം. ആ ചിത്രം കണ്ടപ്പോൾ അത് പ്രേക്ഷകരോട് ഈ കാര്യം ഒന്ന് പങ്കുവെക്കണം എന്ന് വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ആ സൈനികന്റെ മനസ്സിലെ ഭക്തിയും ആ ശരീരത്തിലെ ശക്തിയും രാജ്യത്തിനായി പോരാടുന്ന ആ ഒരു ധൈര്യവും ഒക്കെ തന്നെ ഈ ഒരവസരത്തിൽ സ്മരിച്ചുകൊള്ളുന്നു. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഈ ചിത്രം വന്നു എന്നേ ഉള്ളൂ. ചിലപ്പോൾ സ്ഥിരമായി ആ സൈനികന്റെ തോക്കിൽ, ആയുധത്തിൽ ഈ ചിത്രം പതിഞ്ഞിട്ടുണ്ടാകാം ആഴത്തിൽ, അതിലേറെ ആഴത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.